ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൊടംപുളി വർഷങ്ങളോളം കേടാകാതെയൊക്കെ ഇരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഉണക്കി സൂക്ഷിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണ്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയത്ത് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കൊടംപുളി മരം കേട്ടോ. ഞങ്ങളുടെ എൻ്റെ വീട്ടിലല്ല, ഇതെൻ്റെ മരുമോടെ വീട്ടിലാണ്. ഈ വീട്ടിലെ പുളിമരം കേട്ടോ, ഇവിടെ നിന്ന് ഞങ്ങൾക്കൊക്കെ ഇപ്പം ഈ പുളി തരുന്നത്. ഇത് കുറേ ഹൈറ്റ്സിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ഈ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറയുന്നുണ്ട് കേട്ടോ. ഈ പുളി ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസത്തിലായി ഇങ്ങനെ പഴുത്ത് വീഴുന്നത്. ഇപ്പോഴതിൻ്റെ സീസൺ, ഒന്നാമത് മഴ സീസണും കൂടെ. ഇങ്ങനെ പഴുത്ത് വീഴുന്ന പുളി ഈ ഇതിൻ്റെ മൂട്ടിൽ കിടന്ന് ചീഞ്ഞു പോകാതെ അന്നന്ന് പറക്കിക്കൊണ്ട് വന്നാൽ ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്നത്. ചിലപ്പം പച്ചയും കാണും പഴുത്തതും കാണും. പിന്നെ അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് ആദ്യം ഇത് ഇതുപോലെ വാഷ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈർപ്പമെല്ലാം കളയണം. ഈർപ്പമെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കുരുവൊക്കെ കണ്ട് ഇതുപോലെ മാറ്റണം. മാറ്റിയിട്ട് ഇതിൻ്റെ തോടാണ് നമ്മൾ വീണ്ടും കട്ട് ചെയ്യുന്നത്. അപ്പോഴിങ്ങനെ ഈ തോട് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഉപ്പുപൊടി വിതറി കൊടുക്കണം. ഉപ്പുപൊടി വിതറി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ട് ഇതുപോലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുക്കണം. നിരത്തി കൊടുത്തിട്ട് നമ്മൾ ഈ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാനും ഒക്കെ അടുപ്പ് കത്തിക്കാറുണ്ടല്ലോ. അടുപ്പ് കത്തിക്കുന്ന ആ പുക വേണമെന്നേ ഉള്ളൂ. ആ പുക തട്ടിയാൽ ഇത് നിറം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ബ്രൗൺ നിറമാവും. പുളിയെല്ലാം ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഈ ബ്രൗൺ നിറമാകുമ്പം പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈ പുളിയിലോട്ട് ഒന്നിൽ കുറച്ച് നല്ലെണ്ണ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാലേ ഇത് നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. എന്നിട്ടിങ്ങനെ ഈ എണ്ണ പുരട്ടിയതിന് ശേഷം ഇത് ഒന്നിൽ നെറ്റ് ബാഗ്, ഈ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പം ഇതുപോലെയുള്ള നെറ്റ് ബാഗിലല്ലേ നമുക്ക് ഫ്രൂട്ട്സ്, നല്ല ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൽ കിട്ടും. പിന്നെ സവോള വെളുത്തുള്ളി ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള ബാഗ് കിട്ടും നെറ്റ് ബാഗിൽ, അതിനകത്തോട്ടാക്കും. ഇല്ലെങ്കിൽ നെറ്റിലാക്കിയാലും മതി, നെറ്റിലും മതി. പക്ഷേ ഇതിലിങ്ങനെ ആക്കിയിട്ട് ഡയറക്റ്റ് പിന്നെ കെട്ടിത്തോക്കുമ്പോൾ ഡയറക്റ്റ് പുകയടിക്കും. പുകയടിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും, ബ്ലാക്ക് നിറമായിട്ട്. പിന്നെ നല്ല ബ്ലാക്ക് നിറമാകുമ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് പിന്നെ ഈർപ്പമൊന്നും ഇല്ലാത്ത പിന്നെ ഭരണിക്കകത്തോ വലിയ കലത്തിലോ ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച പുളിയായത് കേട്ടോ ഇത്. അപ്പോഴിങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.